ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ്. അവിടെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അതൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഈ വീഡിയോ ഓണത്തിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അഡൾട്സിന് പെർ ഹെഡ് 100 ടിക്കറ്റ് റേറ്റ് വന്നത്, ചിൽഡ്രൻസിന് അതനുസരിച്ച് കുറവാണ് വന്നത്. അപ്പോൾ ഇതാണ് ടൈം എൻട്രൻസ് എന്ന് പറയും, ഇങ്ങനെയാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അകത്തേക്ക് കയറി. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, ടണൽ കാണാനും ഒക്കെ. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഹെവി റഷായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ലൈറ്റുള്ളൂ. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, പല പല സെക്ഷനിൽ പല ഒത്തിരി ഒത്തിരി മീനുകളുണ്ടായിരുന്നു, പല ഡിഫറെൻ്റ് വെറൈറ്റീസ് ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ തന്നെ അങ്ങ് കുറച്ച് കണ്ട് വന്ന് അപ്പോൾ അങ്ങ് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ നിന്നെയാണ്. ഒത്തിരി ക്രൗഡായതുകൊണ്ട് ഭയങ്കര ചൂടും അത് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഓരോരോ ആ സെക്ഷൻ്റെ അവിടെയും ഗ്ലാസിൻ്റെ അവിടെയും മൊത്തം ആൾക്കാരാകുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ നിന്നിട്ടാണ് കേട്ടോ പയ്യെ നമുക്ക് കണ്ടിറങ്ങാം എന്ന് പറഞ്ഞിട്ട്. നല്ല വെറൈറ്റി ഫിഷസ് ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ നല്ല ക്യൂട്ട് ക്യൂട്ട് കളർ ഫിഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോണത് ഒരു എന്താ പറയുക ചെമ്മീനെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഡിഫറെൻറ്റ് കളേഴ്സ് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ, ബ്ലൂ കളറ്, പിങ്ക്, ഇത് നോക്കിക്കേ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. അത്ര ഒരു എന്താ പറയുക നോക്കിക്കേ എന്താ എന്ത് രസമായിരുന്നെന്നാ കാണാൻ വേണ്ടിയിട്ട്. ഈ സ്കൈ ബ്ലൂവും കാര്യങ്ങളും പിങ്കും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പല പല സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഓരോ മീനുകളും ഡീറ്റെയിൽ ആയിട്ട് പേരറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു ആ സെക്ഷനൊക്കെ ഞാൻ കൂടുതലൊന്നും പറയാണ്ട് ഞാൻ നിന്നത്. എനിക്ക് പേരുകൾ നമുക്ക് എനിക്ക് തോന്നി ഇവിടെ പേരും കൂടെ എഴുതി വെക്കണമായിരുന്നെന്ന് തോന്നി. നമുക്ക് ഒത്തിരി പേരവിടെ ഇങ്ങനെ വന്ന ആൾക്കാരെന്നെ കൺഫ്യൂഷനിൽ ഇങ്ങനെ പറയേണ്ടത് ഇത് അതാണോ ഇതാണോ. ഇത് ഗപ്പിയായിരുന്നു കേട്ടോ, ഗപ്പിന് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ തന്നെ ഞങ്ങൾ ടണലിൻ്റെ അവിടെ എത്തി. അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഇതാണല്ലോ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു അഞ്ചാറ് ടണലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടണലിൽ ഇങ്ങനത്തെ കളർ ഫിഷസ് ആയിരുന്നു കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് അറിയോ, നല്ല രസമാണ്. നമ്മൾ വിളിക്കുമ്പോഴും നല്ലൊരു ഫീലിംഗ് കണ്ടോ, നമ്മുടെ തലയുടെ മുകളിൽ കൂടെ മീനുകളൊക്കെ പോകുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു ഇത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ടണലിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ മീനുകളായിരുന്നു കേട്ടോ. ഇതേ നോക്കിക്കേ ഇങ്ങനത്തെ വലിയ വലിയ മീനുകളായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഫസ്റ്റ് മാത്രമാണ് അങ്ങനത്തെ കളർ ഫിഷസ്, കുഞ്ഞു കളർ ഫിഷസ്, പിന്നെ ഇത് ഇങ്ങനത്തെ വലിയ വലിയ മീനുകളായിരുന്നു കേട്ടോ. സോ എല്ലാ ടണലും കവർ ചെയ്ത് ഇത് ലാസ്റ്റത്തെ ടണലാണ് കേട്ടോ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളി ഫീലിംഗ് ആണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും വൺ ടൈം വിസിറ്റിനുള്ളത് എന്തായാലും ഉണ്ട്, കാരണം ഇത് നമുക്ക് എപ്പോഴും പോകാനോ കാണാനോ കിട്ടുന്ന കാഴ്ചകളല്ലല്ലോ. നമുങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, കുറേ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ കാണാം, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇനിയുള്ളത് എക്സിറ്റ് ആണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ചെറിയൊരു അക്വാറിയം പോലെ ഒരു വാട്ടർ സ്പ്ലാഷ് പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോസും പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വേഗം വരുന്നുണ്ട്. അതുവരെ എല്ലാവരും ബൈ ബൈ, ടേക്ക് കെയർ.